ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്കാണ് ഗൈസ്. ഇന്ന് കുറച്ച് ദിവസമായി SSLC ആണ് മേൻ, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. പിന്നെ ഇപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ്, നാളെ എക്സാം ഉണ്ട്, എന്നാലും വെറുതെ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കിയതാണ് ഇത്. ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാക്ടസ് ഫാം എങ്ങനെ തുടങ്ങുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് സർവൈവലാണ് ഗൈസ്, ഇവിടെ അല്ല. ഞാൻ സർവൈവലിലൊരു കാക്ടസ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗൈസ് ഇവിടെ ഇല്ല, നമുക്ക് തോണി എടുത്തിട്ട് പോകണം, വേറൊരു സ്ഥലത്താണ് ഗൈസ്. അപ്പോൾ തോണി ഇല്ല, നമുക്ക് തോണി എടുത്തിട്ട് വേഗം അവിടെ ഒരു ഇതുണ്ട്, വില്ലേജ് ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു വില്ലേജ്, നല്ല ഷെയ്ഡർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് പണ്ടത്തെ HTRE എന്ന് പറഞ്ഞൊരു ഷെയ്ഡറാണ് അത്, പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ പഴയ വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ തോണി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും കൊണ്ടുപോകണമൊന്നുമില്ല. ഇത് ഏതാ വഴി, കുറച്ച് ദൂരെയാണ് നമ്മുടെ വില്ലേജ്. വില്ലേജല്ല, അയ്യോ വഴിയെല്ലാം മറന്നു പോച്ചു ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുറേ യാത്ര ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഷുഗർ കേ അങ്ങനെയല്ല, കാക്ടസ് ഫാം നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിട്ട് തരാം. ഇതാണ് എൻ്റെ ഹൗസ്, ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ട്. ഇതാണ് നമ്മുടെ കാക്ടസ് ഫാം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കാക്ടസ്. കാക്ടസ് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ചോടാനും, അതേപോലെ ഞാൻ ഒരു ഓട്ടോമാറ്റിക് അൺലിമിറ്റഡ് ഫാമാണ് ഗൈസ്. അപ്പോൾ അത് ഉണ്ടാക്കിയെന്ന് പറയാൻ പോലെ ചോടാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് നന്നായി ഉപകരിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാക്ടസ് ഫാം. നല്ല ലാഗടി ഉണ്ട് ഗൈസ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡർ മാറ്റിയത്. ഷെയ്ഡർ ഫുള്ള് ലാഗാണ്, ഇതും ലാഗ് തന്നെയാണ്. എന്താണോ റെക്കോർഡ് ചെയ്യണതാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ കാക്ടസ് ഫാം. ഇത് നമുക്ക് ഇങ്ങനെ പോയി ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാവും, ആ ചെസ്റ്റ് നോക്കിയാൽ നമുക്ക് കുറേ സ്റ്റാക്ക് കണക്കിൽ നമ്മുടെ കാക്ടസ് ഇരിക്കുന്നത് കാണാൻ കഴിയും. കാക്ടസ് നമുക്ക് വെറുതെ മണ്ണിലൊന്നും നടാൻ പറ്റില്ല, സാൻഡ് വേണം. കണ്ടു എല്ലാ കാക്ടസിനും സാൻഡ് വേണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ, എത്ര കാക്ടസ് വേണമെന്ന് വെച്ചാൽ 1, 2, 3, 4 മതി ആദ്യത്തെ ട്രിപ്പ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അടുത്തതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു നല്ല അല്ല പുതിയതല്ല നമ്മളെ ഇതിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു ഇൻട്രോ കണ്ടിട്ട്, പുതിയല്ല പഴയ ഇൻട്രോ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ജസ്റ്റിലാണ് നമ്മുടെ സംഭവങ്ങൾ എന്തൊക്കെ വേണം നമ്മുടെ കാക്ടസ് ഫാമിന് വേണ്ടിയിട്ട് എന്നുള്ള ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ 6 ഹോപ്പർ എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. ഹോപ്പർ ഉണ്ടാക്കുക, അയേണൊക്കെ വേണം. എന്നാലും സിമ്പിളാണ് ഉണ്ടാക്കാൻ തോന്നുന്നത്. കുറച്ച് ബിഗിനേഴ്സിന് അത്ര സിമ്പിളാവില്ലെങ്കിലും നല്ല സിമ്പിളാണ്, നല്ല സിമ്പിളാണ് ഗൈസ്. അപ്പോൾ പിന്നെ വാട്ടർ ബക്കറ്റ്, അതിനും അയേൺ വേണം. അയേൺ ബക്കറ്റ്, പിന്നെ വെള്ളം എടുത്ത് കോരും വേണം. പിന്നെ സാൻഡ് എല്ലാ സ്ഥലത്തുനിന്നും കിട്ടുന്നതാണ് കാക്ടസ്. സാൻഡ് മറ്റേ മരുഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ കാക്ടസ്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു 16 കാക്ടസ് എങ്കിലും വേണം ഗൈസ്. അപ്പോൾ 16 മാക്സിമം, മിനിമം ഒരു 4 വേണം ഗൈസ്. അപ്പോൾ 2 ചെസ്റ്റും പിന്നെ എത്ര വേണമെങ്കിലും സ്റ്റോണും. അപ്പോൾ സ്റ്റോണൊക്കെ കുറച്ച് മതി, കുറച്ചല്ല ഒരു കുറച്ച് മതി. പിന്നെ നമ്മൾ അവിടെ എന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കാക്ടസ് ഫാമാണ്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിരുന്നു ട്യൂട്ടോറിയൽസ് കണ്ട, അതിൽ കുറേ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ക്രിയേറ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ അത് ഞാനൊന്ന് ജസ്റ്റ് പൊളിച്ചിട്ടുണ്ട്, കാരണം അതൊന്ന് ജസ്റ്റ് തെറ്റി. അപ്പോൾ നിങ്ങളെന്താണ് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ, സാൻഡ് ഉടയ്ക്കുക, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഇവിടെ വയ്ക്കുക, പിന്നെ ഇവിടേക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഉടയ്ക്കുക. പിന്നെ നമ്മൾ വയ്ക്കേണ്ട സ്ഥലം ഇങ്ങനെ 4 ഇങ്ങനെ വയ്ക്കുക. പിന്നെ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഒരു കല്ല് വെച്ച് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വയ്ക്കുക. ബ്ലോക്കല്ല, കല്ല്, എന്ത് ഏത് കല്ലായാലും കുഴപ്പമില്ല. ഞാൻ അപ്പോൾ നല്ല വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലെടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വെച്ച് ഒരു സർക്കിളല്ല, സ്ക്വയറിൻ്റെ ഉള്ളിലാക്കുക ഗൈസ്. അപ്പോൾ എൻ്റെ മോൻ, ഇതാണ് ഞാൻ ഈ കൺട്രോളിന് അത്ര തൃപ്തികരനല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ആക്കുക ഗൈസ്. അതുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. പിന്നത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, അതേപോലെ ഈ വടിയും ഇങ്ങനെ കൊണ്ടുവരിക ഗൈസ്.
അതേപോലെ തന്നെ ഗൈസ്. അപ്പോൾ ഇവിടെ പിന്നെ സാൻഡ് ഇടുക, ഒരു ഇത് വെച്ചിട്ട് ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. ഈ ഏറ്റവും ഈസി ഐഡിയ ആണ് നമ്മളിവിടെ പറയുന്നത് ഗൈസ്. ഇങ്ങനെ ഇല്ലല്ലോ, ഇവിടെ ഇല്ല ഗൈസ്, ഇവിടെയാണ്. ഇത് പൊട്ടിച്ചളയാം. അപ്പോൾ ഏറ്റവും ഈസിയുള്ള ഐഡിയയാണ്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഈ വൺ വീഡിയോയിൽ വന്നത് നന്നായി. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ്, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കണമെന്നോ ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്കും സബ്സ്ക്രൈബ് മതി, ബെല്ലൈക്കണം വേണം ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് ഉണക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ്. പിന്നെയും വേണം ഗൈസ്. പിന്നെ ഇവിടേക്ക് പിന്നെയും നമുക്ക് ആദ്യം സാൻഡ് വെച്ചിട്ട് അതിൻ്റെ അളവ് അപ്പോൾ പെട്ടെന്ന് ആക്കാൻ കഴിയും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇവിടെ 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 അപ്പോൾ ഇത് പൊട്ടിച്ചളയുക. അപ്പോൾ ആകെ 16 സാൻഡ് ആവശ്യമുള്ളൂ, 16 കാക്ടസും 16 സാൻഡും. അപ്പോൾ ഇതിങ്ങനെ ആക്കുക, പിന്നെ ഇവിടേക്ക് വെക്കുക, പിന്നെ ഇവിടെ വെക്കുക, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുക. റെഡി, 1 2 3 സ്റ്റാർട്ട്, റെഡി 1. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വേണം, അതെന്തിനാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഗൈസ്. ഇനി നമ്മൾ അപ്പുറത്തും ഇതേപോലെ, യെസ് ഇതേപോലെ തന്നെ. ഇനിയിപ്പോൾ സാൻഡ് വെക്കാതെ തന്നെ ആക്കുക, കാരണം കൃത്യമാണല്ലോ, നമ്മൾ പ്രോ പ്ലെയറാണ് ഗൈസ്. ഇവ ഞാൻ ഈ കൺട്രോളിന് അത്ര ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ആദ്യമായിട്ടല്ല, ഒരു വട്ടം കളിച്ച് പിന്നെയും തോറ്റു പോയച്ചതാണ്. ഇങ്ങനെ തന്നെയല്ലേ ഇവിടെ, ഇതെന്താ ഇവിടെ രണ്ട് ഗ്യാപ്പ് ഇല്ല. ആ അതെന്താ അറിയോ ഗൈസ്, അയ്യോ ഒരു ചെറിയ അബദ്ധം പറ്റില്ല ഗൈസ്. ഇവിടെ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ വയ്ക്കാം, ജസ്റ്റ്. അത് ഭംഗി ഉണ്ടാവില്ല, നിങ്ങളങ്ങനെ ഒന്നും വെക്കണ്ട ഗൈസ്. ഞാനിപ്പോൾ ഡേർട്ട് ഇടുകാനുള്ള മടി കൊണ്ട് മാത്രമാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് വെക്കുക ഗൈസ്. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ബ്ലോക്ക് കണ്ടോ, അതൊന്ന് പൊട്ടിച്ചളയുക. ഇതും ഉണ്ടോ, ഇതും ഒന്ന് പൊട്ടിച്ചളയുക. പിന്നെ ഇവിടെ ഇവിടെ രണ്ട് ബ്ലോക്ക് കാണാം, അതും ഒന്ന് പൊട്ടിച്ചളയാം. ഇനി ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല ഗൈസ്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഐഡിയ ഗൈസ്. പിന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരത് കഴിഞ്ഞിട്ട് ഇതെന്തായാലും പൊട്ടിച്ചളയേണ്ടതായിരുന്നു ഗൈസ്. ഇനി മേലെ കയറുക ഗൈസ്, മേലെ കയറുക. നിങ്ങൾക്ക് ഇങ്ങനൊരു എച്ച്, എച്ച് പോലെ ഇവിടെ 3 ഇവിടെയും 3 ഗൈസ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓർത്തേക്ക്, ഇവിടെ 4 ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചളയുക. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ചെസ്റ്റ് എടുത്ത് അവിടെ വെക്കാനാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഇത് വർക്കൗട്ടാവും, നേരെ നമ്മുടെ ചെസ്റ്റിലേക്ക് ഇത് വീണാൽ നമുക്ക് കിട്ടുകയുള്ളൂ ഗൈസ്. അപ്പോൾ 1 2 ചെസ്റ്റ് 2 ചെസ്റ്റല്ല, 1 ചെസ്റ്റ് തന്നെ ഇവിടെ വെക്കുക. പിന്നെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഹോപ്പർ എടുത്ത് ഇതങ്ങനെ ക്രൗച്ച് ചെയ്യുക ഗൈസ്. ഇത് ഡബിൾ ടാപ്പ് അമർത്തിയ ഗൈസ്. അപ്പോൾ ലെഫ്റ്റിൽ കണ്ടു, ഡബിൾ ടാപ്പ് അമർത്തിയ ഇങ്ങനെ ജസ്റ്റ് അടിക്കാവും. എന്നിട്ട് ഇതിവിടെ വെക്കുക, ആ ഇതിൽ അമർത്തണം ഗൈസ്. അപ്പോൾ ആ ചെസ്റ്റിൽ അമർത്തണം, ക്രൗച്ച് ചെയ്യുക, പിന്നെ ഇതിൽ അമർത്തുക, പിന്നെ അപ്പുറത്തേക്ക് ചാടുക, പിന്നെ ക്രൗച്ച് ചെയ്യുക, അതിൽ അമർത്തുക. അതേപോലെ തന്നെ അപ്പുറത്തും ഇതേപോലെ ചെയ്യുക ഗൈസ്. അപ്പോൾ സിമ്പിൾ, സംഭവം സിമ്പിളാണ് ഗൈസ്. ഏറ്റവും നല്ല ഫാം, ബിഗിനേഴ്സിന് പറ്റിയൊരു ഫാമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക. ആദ്യം ക്രിയേറ്റീവിൽ ട്രൈ ചെയ്തിട്ട് പിന്നെ സർവൈവലിൽ ട്രൈ ചെയ്താലും മതി, നിങ്ങൾക്കൊരു ശീലമാവാനാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഇപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബ്രിക്ക് എടുത്തു, അത് ജസ്റ്റ് ഒന്ന് വലിച്ചെറിഞ്ഞു ഗൈസ്. അപ്പോൾ വലിച്ചെറിഞ്ഞു, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ, ഇതിലേക്കിട്ടാൽ അത് നേരെ ചെസ്റ്റിലേക്ക് പോവും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, ഇതും ക്ലോസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് ഫാമൊക്കെ ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടർ ബക്കറ്റാണ്. വാട്ടർ എത്ര വട്ടം കൊണ്ടുവരണം എന്ന് വെച്ചാൽ, 4 കൊണ്ടുവരേണ്ടത്. ഓരോ ബ്ലോക്കിലും ഓരോ ബക്കറ്റായിട്ട് വന്നാൽ മതി. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് അമർത്തുക ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ പോവും, കൃത്യം അവിടെ എത്തുമ്പോൾ അത് നിർത്തും ഗൈസ്. അതായത് ബ്ലോക്കിൻ്റെ എന്തോ ഒരു എണ്ണൽ കാരണം എന്തോ ആണ്. പിന്നെ ഇവിടെയും അതേപോലെ ഇവിടെ വയ്ക്കുക. അപ്പോൾ പിന്നെയും കൃത്യം അവിടേക്ക് പോവും. പിന്നെയും ആ അറ്റത്ത് ഗൈസ് അവിടെ ആക്കിയിട്ടുണ്ട്, പിന്നെ ഈ അറ്റത്തും ഗൈസ്. അപ്പോൾ ഇങ്ങനെ 4 സൈഡിലും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അയ്യോ, ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഗൈസ്, അത് നമ്മൾ മറന്നു പോയ അച്ചു ഗൈസ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇതിലുണ്ടാവും, യെസ് ഇതിലേതെങ്കിലും
നമ്മുടെ ഫെൻസ്, ഓക്ക് ഫെൻസോ ഏതെങ്കിലും ഫെൻസ് മതി. അതെന്തിനാന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് സാധനം. അതില്ലെങ്കിൽ ഒന്നുമില്ല ഗൈസ്, അൾട്ടിമേറ്റ് അൺലിമിറ്റഡ് ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഇതങ്ങനെ ഇതിലിപ്പോൾ ക്യാക്ടസ് ഫുള്ള് വെക്കുക ഗൈസ്. ഇവിടെ നാല് സൈഡും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി വെച്ചാൽ വേണമെങ്കിൽ മേലേക്കൊക്കെ ആക്കാം, പക്ഷേ അത് പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കുറച്ച് ടൈമൊക്കെ എടുക്കും. എന്നാലും നല്ലൊരു ഫാമാണ് എന്ന്. ആ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫെൻസ് എടുക്കുക. ഫെൻസ് എടുത്തിട്ട് ഈ ക്യാക്ടസിൻ്റെ മേലെ വയ്ക്കുക, എന്നിട്ട് ഈ ഫെൻസിൽ ഇവിടെ അമർത്തുക. അമർത്തല്ല, എന്നിട്ട് മോനെ അതോ അതിങ്ങനെ വന്ന് അവിടെ ചെയ്യും. ഇവിടെ അമർത്തുമ്പോൾ അത് ഇവിടെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മൾ നേരത്തെ പറഞ്ഞ അവിടുത്തെ സാൻഡ് പോയി ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ ഇവിടേക്ക് രണ്ടെണ്ണം ഇങ്ങോട്ട് പോവുക ഗൈസ്. യെസ്, അതന്നെ സംഭവം തന്നെയാണ് ഗൈസ്. ഇവിടേക്ക് പോവുക, എന്നിട്ട് ഈ ഇവിടെ വെച്ച ഒരു സംഭവം ഇതിൻ്റെ മേലെ വെച്ചത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചളയുക ഗൈസ്. ഞാൻ അത് എവിടേക്ക് പോകുന്നത്? അപ്പോൾ നമ്മളൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയ ചെസ്റ്റിൻ്റെ ഉള്ളിൽ എത്തുന്നില്ല. അപ്പോൾ ഇത് പൊട്ടിച്ചളയുക, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. ഇതാണ് നമ്മുടെ, ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നേരെ ഇതെൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഒന്നും കൂടിയും വളരും. അപ്പോൾ ഇത് രണ്ടും കൂടിയും തട്ടിയാൽ അത് പൊട്ടി വീഴും, എന്നിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇപ്പോഴൊന്നും കുറച്ച് ടൈം പിടിക്കുന്ന ആദ്യം തന്നെ പറഞ്ഞു ഗൈസ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർക്കുക. ഇതെന്താ ഇവിടെ തീ? യെസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതെല്ലാം അതും കൂടിയും വെച്ചിട്ടൊന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഇത് ആയിട്ടില്ല. അപ്പോൾ അതൊന്നും ജസ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാക്ടസ് ഫാം എന്ന് പറഞ്ഞത്. ഇത് വേണമെങ്കിൽ മേലേക്ക് കുറേ അടിക്കാക്കാം. അപ്പോൾ ഇതിങ്ങനെ നിരന്ന് വരുന്നതാവും. ഇത് പ്രത്യേകിച്ച് കാരണം ഉപകാരമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഉപകാരം ഉണ്ടാവുന്ന എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞാനൊരു നൂബാണ്, അതുകൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാക്ടസ് ഫാം. ഇത്ര മതി ശരിക്കും. ഇനി നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാം, ഇത് നല്ലൊരു ഭംഗിയാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ ഇനി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് ഇവിടെ ഒരു കുട വരെ ആക്കാൻ പറ്റും. ഇവിടെ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഫെൻസ് അല്ല സ്ലാബ് വെച്ചിട്ട്. അപ്പോൾ കാണിച്ച് തരാം ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യുക. ഫുള്ള് സെറ്റാക്കുക, കണ്ണാടിയും സംഭവമൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ ഒരു വീട് പോലെയൊക്കെ വേണമെങ്കിൽ പണിയാം ഗൈസ്, ഇങ്ങനെ ഫുള്ള് വെച്ചിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട പോലെ ആക്കിയിട്ട്. എന്തെങ്കിലും നിങ്ങളുടെ ക്രിയേഷൻസ് ആണ് നമ്മുടെ വലുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാക്ടസ് ഫാം എന്ന് പറയുന്ന സംഭവം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും വളരും ഗൈസ്. അപ്പോൾ കുറച്ചൊരു വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. നീ ചിലപ്പോൾ വന്നാൽ ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്രയായും നോക്കി നോക്കുക ഗൈസ്. ഇപ്പോൾ നേരത്തെ വെച്ചത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയി ഉണ്ടാവും. ഒരു രണ്ടെണ്ണമെങ്കിലൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ എത്രയും യെസ് ഗൈസ്. അപ്പോൾ 7 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പെട്ടെന്നാവും എന്ന് എനിക്കിപ്പോൾ തോന്നി ഗൈസ്. ഇത്ര 4 എണ്ണമൊക്കെ വെച്ചാൽ പെട്ടെന്നാവും ഗൈസ്. അപ്പോൾ എൻ്റെ സർവൈവല് കുറച്ച് 4 സ്റ്റാക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം എടുത്തു, എന്നാലും പെട്ടെന്നായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്കിന്നൊന്നുമില്ല ഗൈസ്, സ്കിന്നൊക്കെ നീ ഉണ്ടാക്കണം ഗൈസ്. ഒരു ചുവപ്പും കറുപ്പായിട്ടുള്ളത് ആരൊക്കെയോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, ഇമോട്ടൊന്നും ഇടില്ലേ, ഇമോട്ട് ഇടാമെന്ന് വിചാരിച്ച് വന്നായിരുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എത്ര വട്ടാ പറയുന്നത്? എന്തായാലും ബൈ ബൈ. ഒരു മിനിറ്റ്, ഇത് നിങ്ങൾ വെച്ചോ. യെസ്, ബൈ ബൈ. യെസ്, കൃത്യസമയമാണ് ഗൈസ്. ഓക്കെ ഓക്കെ.